ഉദിച്ചിട്ട് ഇത്ര നാഴിക കഴിഞ്ഞു, അസ്തമിക്കാൻ ഇത്ര വിനാഴിക കൂടിയുണ്ട് എന്നൊക്കെ ഒരു 50-60 കൊല്ലം മുമ്പ് ധാരാളമായി കേട്ടിരുന്ന പ്രയോഗങ്ങളാണ്. എന്താണ് നാഴികയും വിനാഴികയും? കേരളത്തിൽ വ്യാപകമായി ഉപയോഗിച്ചിരുന്ന ഒരു ഏകകമാണ് നാഴിക, സമയത്തിനും ദൂരത്തിനും. ഇപ്പോൾ നമുക്ക് സമയത്തിൻ്റെ നാഴിക നോക്കാം. ഭൂമി 360 ഡിഗ്രി തിരിയുന്ന സമയത്തെ 60 നാഴികകളായി തിരിച്ചിരിക്കുന്നു. ഒരു ദിവസം, 30 നാഴിക പകൽ, 30 നാഴിക രാത്രി. ഒരു നാഴിക സമയം കൊണ്ട് ഭൂമി 6 ഡിഗ്രി തിരിയുന്നു എന്നർത്ഥം. ഒരു വിനാഴിക സമയം കൊണ്ട് ഭൂമി 0.1 ഡിഗ്രി തിരിയുന്നു. കോണുകളും സമയം അളക്കാൻ പ്രാചീന കാലം മുതൽ വിവിധ സംസ്കാരത്തിൽപ്പെട്ടവർ 6, 60 എന്നീ സംഖ്യകളിലെ ഗുണിതങ്ങളാണ് ഉപയോഗിച്ചിരുന്നത്. ക്രാന്തിപഥത്തിലൂടെ സൂര്യൻ ഭൂമി ഒരു വട്ടം ചുറ്റാൻ 360 ദിവസം എടുക്കുന്നു എന്ന ആദ്യകാലത്ത് തന്നെ ധാരണ ഉണ്ടായതാവാം ചിലപ്പോൾ ഇതിന് തുടക്കം. അപ്പോൾ ക്രാന്തിപഥത്തിൻ്റെ ആകെ കോണീയ ദൈർഘ്യം 360 ഡിഗ്രി. അതിനെ 30 ഡിഗ്രി വീതമുള്ള 12 രാശികളായി തിരിച്ചു. സൂര്യൻ ഒരു രാശിചക്രത്തിൻ്റെ പദം പൂർത്തിയാക്കാൻ എടുക്കുന്ന കാലത്തെ 12 മാസമായി പരിഗണിച്ചു. സൂര്യൻ്റെ വാർഷിക ഗതി പോലെ ദിനഗതിയെയും സൂക്ഷ്മകാലഗണനയ്ക്കായി പണ്ട് ആൾക്കാർ പ്രയോജനപ്പെടുത്തിയിട്ടുണ്ടാവും. സൂര്യൻ ഒരു ദിവസം കൊണ്ട് ഭൂമിയെ ചുറ്റി 1 ഡിഗ്രി സഞ്ചരിക്കുന്നു എന്ന് പുരാതന കാൽദിയക്കാർ കണക്കാക്കിയിരുന്നു. ഭൂമിക്ക് ചുറ്റുള്ള ഒരു ദിനചലനത്തിന് സൂര്യനെടുക്കുന്ന സമയം 24 മണിക്കൂർ എന്നും കാൽദിയരും പിന്നീട് ഗ്രീക്കുകാരും കണക്കാക്കി. ഗ്രീക്ക് ഭാഷയിൽ മണിക്കൂറിന് ഹോര എന്നാണ് വിളിക്കുക, ഹവർ എന്ന് ഇംഗ്ലീഷ്. 60 നാഴിക എന്ന് ഭാരതീയരും കണക്കാക്കി. പിന്നീട് ഗ്രീക്ക് ജ്യോതിഷം ഇന്ത്യയിൽ പ്രചാരത്തിലായപ്പോൾ ഇന്ത്യയിലും ഹോര പ്രചാരത്തിലായി. എന്നാൽ കേരള ജ്യോതിഷികൾ തുടർന്നും നാഴിക വിനാഴിക ക്രമം തന്നെയാണ് നിലനിർത്തിയത്. ദിവസത്തെ 24 മണിക്കൂറെന്നും 60 നാഴിക എന്നും ഉപയോഗിച്ചത് ഒഴിച്ചാൽ പിന്നീടുള്ള വിഭജനം അവർ അതുകൊണ്ട് തന്നെയാണ് 2 കൂട്ടരും നടത്തിയത്. അതായത് കാൽദിയൻ ഗ്രീക്ക് ക്രമം അനുസരിച്ച് ഒരു ദിവസം എന്നാൽ 24 മണിക്കൂർ, 1 മണിക്കൂറോ 60 മിനിറ്റ്, 1 മിനിറ്റ് 60 സെക്കൻഡ്. ഇനി കേരളീയ ക്രമം അനുസരിച്ചോ, ഒരു ദിവസം 60 നാഴിക, 1 നാഴിക 60 വിനാഴിക, അതായത് 24 മിനിറ്റ്, 1 വിനാഴിക 60 ഗുറുവക്ഷരം, അതായത് 1 മണിക്കൂർ, 1 മണിക്കൂർ എന്ന് പറഞ്ഞാൽ 2.5 നാഴിക, 1 മിനിറ്റ് 2.5 വിനാഴിക, 1 സെക്കൻഡ് 2.5 ഗുറുവക്ഷരവും. സമയത്തെ അതിസൂക്ഷ്മമായാണ് പൂർവികർ കൈകാര്യം ചെയ്തിരുന്നത് എന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. ക്ഷണം എന്നതാണ് ഏറ്റവും ചെറിയ അളവ്. ഒരു കൂർത്ത സൂചി കൊണ്ട് ഒരു ഇല കുത്താനെടുക്കുന്ന സമയം ക്ഷണനേരം എന്ന് കേട്ടിട്ടില്ലേ? ഇനി ക്ഷണം വെച്ചൊന്ന് കണക്കൂട്ടിയാലോ. 30 ക്ഷണത്തിന് 1 ത്രുതി എന്ന് പറയും. 30 ത്രുതി 1 കല, 30 കല 1 കാഷ്ടം, 30 കാഷ്ടം 1 നിമിഷം, 4 നിമിഷമോ 1 ഗണിതം, 10 ഗണിതം 1 നെടുവീർപ്പ്, 6 നെടുവീർപ്പാണ് 1 വിനാഴിക, അതായത് 240 നിമിഷം, 60 വിനാഴിക 1 നാഴിക. ഇനി 1 നാഴികയോ 24 മിനിറ്റ്, 2.5 നാഴികയാണെങ്കിലോ അത് 1 മണിക്കൂറാണ്. 3 മണിക്കൂറിനെ 1 യാമം എന്ന് പറയും. 24 മണിക്കൂർ ഒരു ദിവസം നേരത്തെ പറഞ്ഞു, അതായത് 60 നാഴിക ഒരു ദിവസം. 7 ദിവസം 1 ആഴ്ച എന്ന് എല്ലാവർക്കും അറിയാം. 15 ദിവസം ചേർന്നതിനെ ഒരു പക്ഷം എന്ന് പറയും, അതായത് വൃദ്ധിക്ഷയത്തിലെ ഒരു ഭാഗം, ചന്ദ്രൻ്റെ വൃദ്ധിക്ഷയത്തിലെ ഒരു ഭാഗം, മറ്റേ ഭാഗം വേറൊരു പക്ഷം. അങ്ങനെ 30 ദിവസം 1 മാസം, 2 പക്ഷം ചേർന്നത്. 2 മാസം ചേർന്നാൽ 1 ഋതു, 3 ഋതുക്കൾ ചേർന്നാൽ 1 അയനം, 2 അയനം ചേർന്നാൽ അങ്ങനെ 1 വർഷം പൂർത്തിയാവുന്നു. ഇനി നമുക്ക് മറ്റൊരു കണക്ക് നോക്കാം. 1 മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 48 മിനിറ്റ്, 30 മുഹൂർത്തം എന്ന് പറഞ്ഞാൽ 1 അഹോരാത്രം, 1 അഹോത്രം എന്ന് പറഞ്ഞാൽ ഒരു ദിവസം 24 മണിക്കൂർ. ഇനി 15 അഹോരാത്രം ചേർന്നാൽ 1 പക്ഷം. നമ്മൾ പറഞ്ഞല്ലോ നേരത്തെ, 1 പക്ഷം എന്ന് പറഞ്ഞാൽ 15 ദിവസം, 2 പക്ഷം 1 മാസം, 2 മാസം 1 ഋതു, നേരത്തെ പറഞ്ഞ പോലെ തന്നെ 3 ഋതു 1 അയനം, 2 അയനം 1 സംവത്സരം അഥവാ 1 വർഷം, 5 സംവത്സരത്തെയാണ് 1 യുഗം എന്ന് പണ്ടുള്ളവർ പറഞ്ഞിരുന്നത്. ഇനി ഹിന്ദു പുരാണങ്ങളിൽ കൊടുത്തിട്ടുള്ള യുഗങ്ങളുടെ കണക്ക് നോക്കാൻ, നല്ല രസകരമായ കണക്കാണത്. കൃതയുഗം എന്ന് പറഞ്ഞാൽ 1728,000 വർഷം, ത്രേതായുഗം 1290,000 വർഷം, ദ്വാപരയുഗമോ 864,000 വർഷം, കലിയുഗമോ 432,000 വർഷം. ഈ 4 യുഗം കൂടെ ചേരുന്നത് 1 ചതുർയുഗം, 71 ചതുർയുഗത്തെയാണ് 1 മന്വന്തരം എന്ന് പറഞ്ഞിരുന്നത്. 14 മന്വന്തരങ്ങൾ ചേർന്നാലോ 1 കൽപ്പം, കൽപ്പാന്തകാലത്തോളം എന്ന് പറഞ്ഞാൽ എത്രയോ കൊല്ലങ്ങൾ കഴിഞ്ഞിട്ടെന്നാണ് അർത്ഥം. ഈ യുഗങ്ങൾക്കൊന്നും ശാസ്ത്രീയ അടിത്തറയൊന്നുമില്ല കേട്ടോ, ഇതിഹാസങ്ങൾ പറയുന്നത് മാത്രം. എന്നാൽ നമ്മുടെ പൂർവികരുടെ നിരീക്ഷണ പാഠവത്തിന് നന്ദി പറഞ്ഞേ പറ്റും. ക്ഷണനേരം പാഴാക്കാനില്ല കേട്ടോ. നന്ദി.